ഇതാണ് ബോട്ട് നിർവ്വാണ അയൻ. ഒരു 3 മാസം മുന്നേ ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത സെയിം പ്രൊഡക്റ്റിൻ്റെ ANC എന്ന് പറയുന്ന ആൻറ്റി നോയ്സ് ക്യാൻസലേഷൻ ഉള്ള വരുന്ന ഈ ഒരു മോഡലാണ് ഇത് വരുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചേഞ്ചുകൾ, എന്തൊക്കെയാണ് ഏതാണ് നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് യെസ്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു യൂണിറ്റിലും ആ ഒരു കിലുങ്ങുന്ന പ്രശ്നം വരുന്നുണ്ട്. സോ ബോട്ട് നിർവ്വാണ അയൺ എന്ന് പറയുന്ന എല്ലാ പ്രൊഡക്റ്റിലും ഈ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങളോട് ടോപ്പ് ടൈറ്റാക്കി പിടിക്കുക, ലൂസാക്കി പിടിക്കുക, എങ്ങനെ ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കിലിക്കാൻ മതി. കണ്ടോ, ഞാനിപ്പോൾ ഇനി മൂടിയാണ് കിലുങ്ങണേന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടോ, ഞാൻ ഈ മൂടി അടച്ചു പിടിച്ചു, സ്റ്റിൽ ആ ഒരു സൗണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ്. അത് ആ മൂടി ടൈറ്റാക്കി പിടിച്ചു, സ്റ്റിൽ ആ ഒരു സൗണ്ട് അവിടെ വരുന്നുണ്ട്. സോ അതൊരു കോമൺ ഇഷ്യൂ തന്നെയാണ്, അവരുടെ ഒരു ഡിസൈനിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഇത്. രണ്ടും ബ്ലാക്ക് കളറാണ്, ഞാൻ ഓർഡർ ചെയ്തത് രണ്ടും ബ്ലാക്ക് കളറാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്രേ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിട്ടാണ് ബോട്ട് കണക്കാക്കുന്നത്. ഇത് പഴയ കളർ, ഇത് അബ്സല്യൂട്ട് ബ്ലാക്ക് തന്നെയാണ്. ഇതൊരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ്, അത്രയ്ക്ക് അങ്ങോട്ട് ഗ്ലോസി ഫിനിഷിലല്ല പഴയ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് നല്ല ഗ്ലോസിയാണ്, കയ്യിൽ നിന്ന് വഴുക്കി പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒത്തിരി ദിവസം പോക്കറ്റിൽ നമ്മൾ ഇട്ട് നടക്കുമ്പോൾ ചെറിയ രീതിക്കുള്ള സ്ക്രാച്ചുകൾ ഇതിൽ എന്തായാലും വരും. അത്രയും ഗ്ലോസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളർ, പ്യുവർ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിരാശപ്പെടേണ്ടതായിട്ട് വരും. കാരണം ബ്ലാക്ക് കളർ എന്ന് പറയുന്ന സംഭവം ഇതിൽ ഇല്ല. പിന്നെയുള്ളതൊരു വൈറ്റ് കളറാണ്. ഇതിൻ്റെ ഇയർ പീസിലോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി പഴയതിനെ അപേക്ഷിച്ചുകൊണ്ട് ഒരു മൾട്ടി കളർ, ഒരു പൊടി ഇങ്ങനെ വിതറിയ പോലത്തെ ഒരു ഡിസൈനാണ് ഈ ഒരു പുതിയ മോഡലിൽ വരുന്നത്. പഴയത് ആബ്സല്യൂട്ട് ആ ഒരു പ്യുവർ ബ്ലാക്ക് തന്നെയാണ്, അതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വേറെ ഡിസൈനിലൊന്നും യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ, മീൻസ് ഒരു ഡിഫറൻസും ഇല്ല. ഇതിൻ്റെ ഡിസൈൻ എന്ത് തന്നെയാണോ, കേസിൻ്റെ സൈസ് ആണെന്നുണ്ടെങ്കിലും ഇയർ സ്റ്റെമ്മുകളുടെ ആ ഒരു ഇയർ പീസുകളുടെ സൈസും എല്ലാതും ഒരേ കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. എനിക്ക് ഇത് വെച്ചപ്പോൾ, പഴയ മോഡൽ കുറച്ച് ദിവസം ചെവിട്ടിൽ വെച്ചപ്പോൾ അത് ഭയങ്കര സൈസായിട്ട് ഓവർ സൈസായി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ തോന്നിയായിരുന്നു. പക്ഷേ ഇതിലോട്ട് വന്നപ്പോൾ, ഇത് ചെവിട്ടിൽ വെച്ചപ്പോൾ എനിക്കത് യൂസർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങനെ വലിയൊരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ചെവിട്ടിൽ വെച്ചാലും നല്ല അത്യാവശ്യം നല്ല കണ്ടോ, ഇങ്ങനെ വീഴുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് ആണ്. ഇത് രണ്ടും ഫോണായിട്ട് കണക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ വെയ്ക്ക് ആൻഡ് പെയർ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിൻ്റെ ഹിയറബിൾ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ജസ്റ്റ് ആ ആപ്പും ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഈ ഒരു ടോപ്പും ഓപ്പൺ, ഈ ഒരു ലിഡും ഓപ്പൺ ചെയ്യുക. ഈ ഒരു മൂടിയും കൂടിയും തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഫോണിൽ ഡിറ്റക്റ്റ് ചെയ്യും. ജസ്റ്റ് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. സെർച്ച് ചെയ്യുക, ബ്ലൂടൂത്തിൽ പോവുക, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നൂലാമാലകളും ഇവിടെ വരുന്നില്ല. ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ നമുക്കിതിൻ്റെ എല്ലാ തരത്തിലുള്ള കസ്റ്റമൈസേഷനും ചെയ്യാനായിട്ട് സാധിക്കും. ഡബിൾ ടാപ്പിൽ എന്ത് വേണം, ട്രിപ്പിൾ ടാപ്പിൽ എന്ത് വേണം, സിംഗിൾ ടാപ്പിൽ ഏത് വേണം, എങ്ങനെ ഇതിൻ്റെ ANC ഓൺ ആക്കാൻ ഓഫ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, അതേപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രബിൾ ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് ഡിവൈസും നമുക്ക് തരുന്നത് 120 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ടാണ് തരുന്നത്. അതായത് കേസ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 120 മണിക്കൂർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി കേസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല, വെറും ഇയർ പീസ് മാത്രമാണ് നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പാണ് ബോട്ട് അവകാശപ്പെടുന്നത്. അതായത് എങ്ങനെ പോയാലും ഒരു 12 മണിക്കൂറിന് മുകളിൽ നമുക്ക് കിട്ടും. അത് എത്ര രീതിക്ക് ഫുൾ വോളിയം വെച്ചാലും ഹാഫ് വോളിയം വെച്ചാലും. സോ ഒരൊറ്റ ചാർജിൽ, ഒരു ഫുൾ ടൈം ഈ ഒരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയ്ക്ക് ഇതിൻ്റെ പുറകിൽ നമുക്ക് ഏത് തരം യൂസ് ആണെന്നുണ്ടെങ്കിലും നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈസി ആയിട്ടൊരു 1 വീക്ക് ഓടിപ്പോയിക്കോളും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു
പോസിറ്റീവ് എന്ന് പറയുന്നത്. എത്ര വിലയുള്ള എത്ര പ്രീമിയം ടി ഡബ്ല്യു എസ് എടുത്താലും നമുക്ക് മാക്സിമം ഔട്ട് കിട്ടുക സ്റ്റെമ്മിൽ, അതായത് ഇയർ പീസിൽ 4 മണിക്കൂറും ഓവറോൾ കേസ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 8 or 9 or 10 മണിക്കൂറാണ് കിട്ടുക. ഇവിടെ അതിൻ്റെ ഇരട്ടിയുടെ ഔട്ട്പുട്ടാണ് നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. 600 mAh ബാറ്ററി തന്നെയാണ് കേസിൽ കൊടുത്തിരിക്കുന്നത്. 70 mAh ബാറ്ററി വീതമാണ് ഇതിൻ്റെ ഇയർ പീസിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ചാർജ് ആവാനായിട്ട് ഏകദേശം 2.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. എസ് ആപ്പ് ചാർജ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊടുത്തിട്ടുണ്ടെങ്കിലും ഫുൾ ചാർജ് ആവാനായിട്ട് അത്യാവശ്യം 2.5 മണിക്കൂർ തന്നെ എടുക്കുന്നുണ്ട്. അത് ഏത് അഡാപ്റ്റർ വെച്ചാലും ആ ഒരു സമയം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ രണ്ട് പ്രൊഡക്റ്റും തമ്മിലുള്ള യഥാർത്ഥ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലും അതേപോലെ തന്നെ ANC എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി ഇതിൽ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ANC എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇതിൽ 4 മോഡുകളാണ് ബോട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ANC മോഡ് ഉണ്ട്, ഡിഫോൾട്ട് മോഡ് ഉണ്ട്, ആംബിയൻറ്റ് മോഡ് ഉണ്ട്, അതുകൂടാതെ ബീസ്റ്റ് മോഡ് ഉണ്ട്. അതായത് ANC മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഫാൻ കറങ്ങുന്ന സൗണ്ട് അല്ലെങ്കിൽ ഒരു അപ്പുറത്തെ റൂമിൽ മിക്സി അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട്, കുറച്ച് മാറി വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വണ്ടികൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് ഒന്നും നമ്മളുടെ ചെവിട്ടിലോട്ട് വരില്ല. ഇനി നമ്മൾ ഡിഫോൾട്ട് മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ രീതിക്ക് ഇപ്പോൾ ഫാൻ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി സൗണ്ട് നമുക്ക് കേൾക്കും. നമ്മൾ ആംബിയൻറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറം 1 km അപ്പുറം വണ്ടി പോകുന്നുണ്ടെങ്കിൽ അതുകൂടെ നമ്മളുടെ ചെവിട്ടിലേക്ക്, വെറുതെ പറഞ്ഞതാ, അത്യാവശ്യം നല്ല രീതിക്ക് സൗണ്ടുകൾ നമ്മളുടെ ചെവിടിൻ്റെ ഉള്ളിലോട്ട് വലിച്ചു കയറ്റുന്നുണ്ട് ആംബിയൻറ്റ് മോഡ് ഓൺ ആണെങ്കിൽ. ഇനി ബീസ്റ്റ് മോഡ് എന്ന് പറയുന്നത് അത് ഗെയിമിന് വേണ്ടിയിട്ടാണ്, ലേറ്റൻസി കുറയ്ക്കാനായിട്ട്. ഇതിനെ അപേക്ഷിച്ചുകൊണ്ട്, പഴയ മോഡലിനെ അപേക്ഷിച്ചുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ലേറ്റൻസിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി, ഒരേ വീഡിയോ തന്നെ വെച്ച് നോക്കുമ്പോഴും ഇതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് പുതിയ ഈ ഒരു മോഡൽ വരുന്നത്. സോ സോഫ്റ്റ്വെയർ സൈഡിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്റേണൽസിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കണം. അത് തീർച്ചയായിട്ടും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ബീസ്റ്റ് മോഡിൽ എത്രത്തോളം ലേറ്റൻസിയുടെ, എത്രത്തോളം റിയൽ ആയിട്ടാണ്, റിയൽ ടൈമിലാണ് ഇത് വരുന്നതെന്നുള്ള സാമ്പിൾ ഈ ഒരു ഗെയിമിൽ നിന്ന് ആ ആളിൻ്റെ മൂവ്മെൻറ്റും ആ വെട്ടുന്ന ആ ഒരു ഫ്രീക്വൻസിയൊക്കെ വെച്ചിട്ടൊന്ന് മനസ്സിലാക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ടോ, ഒരു തരത്തിലുള്ള ലേറ്റൻസിയും ഇല്ലാത്തൊരു ഫീലാണ് ബീസ്റ്റ് മോഡിൽ നമുക്ക് കിട്ടുന്നത്. ഇതൊന്ന് കണ്ട് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും എന്നെ സംബന്ധിച്ചിടത്തോളം വിന്നർ ഇവനാണ്, ഈ ഒരു ANC മോഡലാണ്. കാരണം ഇപ്പോൾ ബോട്ടിൻ്റെ സിഗ്നേച്ചർ സൗണ്ടും ബാലൻസ്ഡ് സൗണ്ടും അത് കൂടാതെ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഈക്വലൈസർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്കിവിടെ വരുന്നുണ്ടെങ്കിലും സൗണ്ട് ക്വാളിറ്റിയും ആ ഒരു വോയിസിൻ്റെയും വോക്കലിൻ്റെയും ബേസും, നല്ല ബേസ് രണ്ടും തരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടിയും ഒരു സുഖമുള്ള ബേസ് കിട്ടുന്നത് ഈ ഒരു പുതിയ മോഡലിൽ നിന്നാണെന്ന് മാത്രം. അതുകൂടാതെ ഇതിൻ്റെ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഹിയറബിൾ എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഈക്വലൈസർ സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കും നമ്മളുടെ ഇയർ ഡിറ്റക്ട് ചെയ്ത് ഏത് ഈക്വലൈസറാണ് വേണ്ടത് എന്നുള്ളത് നമ്മളുടെ ചെവിക്ക് പറ്റിയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സൗണ്ട് ഇവർ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ബീപ്പ് സൗണ്ട് കാണിച്ച് നമുക്ക് എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഈക്വലൈസർ ഇവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇനി ഇതിൻ്റെ ഒരു കോൾ ക്വാളിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ, മുന്നത്തെ മോഡലിലും 4 സ്പീക്കറാണ് മൊത്തത്തിൽ വരുന്നത്. ഇപ്പോഴത്തെ മോഡലിലും 4 സ്പീക്കറാണ് വരുന്നത്, 2 ഇയർ പീസിലുമായിട്ട്. സോ അവിടെ നമുക്ക് ENX ടെക്നോളജിയും കിട്ടുന്നുണ്ട്. ENX ടെക്നോളജി എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് നോയ്സ് ക്യാൻസലേഷൻ, അതായത് പുറത്ത് നമ്മളിപ്പോൾ കോൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ചെറിയ സൗണ്ടുകളൊക്കെ ക്യാൻസൽ ചെയ്ത് അത് നമ്മളുടെ ചെവിക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നമുക്കത് സംസാരിക്കും, കോള് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ടെക്നോളജി ഇവിടെ വരുന്നുണ്ട്. ഇനി ഞാൻ ആ ഒരു കോളിൻ്റെ സാമ്പിൾ ഞാൻ ഇവിടെ ഇടാം. ഇതിന് കോളൊന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോ പുതിയ ബോട്ട് നിർവ്വഹണ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ഒരു TWC എന്നുള്ള കോൾ റെക്കോർഡാ, എങ്ങനെയുണ്ട് കേൾക്കാനായിട്ട്? ക്ലിയർ ആയിട്ട് കേൾക്കണ്ട? സോ സൗണ്ടിൻ്റെ കാര്യത്തിലും, പാട്ട് കേൾക്കാനാണെന്നുണ്ടെങ്കിലും സിനിമ കാണാനാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കോള് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും നല്ലൊരു ഔട്ട്പുട്ട്, ഇതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത് ഇതിലാണ്. ഇതുകൂടാതെ നമുക്ക് മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി എന്ന് പറയുന്ന ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് അറ്റ് എ ടൈം 2 ഡിവൈസുകളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ 2 Android ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണത്തിൽ പാട്ട് കേൾക്കുകയാണ്, ഒരെണ്ണത്തിൽ മറ്റേ ഫോണിൽ കോള് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ കോൾ ആൻസർ ആകുമ്പോൾ ഈ ബ്ലൂടൂത്ത് അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ഇൻ ഇയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഫീച്ചറും വരുന്നുണ്ട്. അതായത് നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചെവിട്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു പീസ് ഏതെങ്കിലും ഒരു ഇയർ പീസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ
പാട്ടോ സിനിമയോ ഓട്ടോമാറ്റിക് അവിടെ പോസാവും, തിരിച്ച് ചെവിട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും റിസ്യൂം ആവും. സോ ഇതൊക്കെ അത്യാവശ്യം പ്രീമിയം ഹെഡ്ഫോണിൽ ആപ്പിളിൻ്റെ എയർപോഡ്സിലൊക്കെ നമ്മൾ കാണുന്നതാണ്, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഇതുപോലുള്ള ടി ഡബ്ല്യു എസിൽ കാണുന്ന ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ പ്രൈസിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. IPX4 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മഴയത്ത് ഇറങ്ങുക, വെള്ളത്തിലിറങ്ങുക, ഇതിട്ടുകൊണ്ട് കുളിക്കുക, സ്വിമ്മിങ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അടിച്ചു പോവും, വെള്ളം കയറും, വാറണ്ടി പോലും കിട്ടില്ല. ചെറിയ രീതിക്ക് ചെറിയ വെള്ളം തെറിക്കുക, ഈവൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന നേരത്ത് നമ്മളുടെ സ്വെറ്റ് കയറുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിന് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടാവില്ല. ആ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് December 22 ലോഞ്ച് ചെയ്തപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് 2499 രൂപയ്ക്കാണ് നമുക്ക് ബോട്ടിൻ്റെ വെബ്സൈറ്റിലും ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റിലും വാങ്ങാനായിട്ട് സാധിച്ചിരുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോഴും ഫ്ലിപ്കാർട്ടിൽ 2499 രൂപ തന്നെയാണ്, ബോട്ടിൻ്റെ വെബ്സൈറ്റിൽ 2799 ആണ് കെടുക്കുന്നത്. സോ 300 രൂപയുടെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ റേറ്റ് കുറവിന് കിട്ടുക എന്നുള്ളത് നോക്കുക, അതിനുശേഷം മാത്രം വാങ്ങുക. ഇനി ഇതിൽ ഏതെടുക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ പറയും ഈ ഒരു ANC ഉള്ള മോഡൽ എടുത്താൽ മതി. അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും, സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും, കോൾ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും, ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഈ ഒരു പുതിയ ANC മോഡൽ വരുന്നത്. സോ അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ ആയിരിക്കും കുറച്ച് പൈസ കൂടുതലാണെങ്കിലും അത് കണ്ടെത്തിക്കൊണ്ട് ഈ ഒരു പുതിയ മോഡൽ എടുക്കുക എന്നുള്ളത്. ബാറ്ററി ലൈഫ് രണ്ടും സെയിമാണ്, കളറ് ബ്ലാക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിഫറൻസിൽ നിങ്ങൾക്ക് കിട്ടും. ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എൻക്രൈവ് ചെയ്യണം, നമ്മുടെ പേരോ കാര്യങ്ങളോ ഇതിൽ എഴുതണം എന്നുണ്ടെങ്കിൽ 99 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പേരുകൾ അഡീഷണൽ കൊടുത്തിട്ട് നമുക്കിതിൽ ഇവിടെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.